നമ്മുടെ ഫൈജാസ് ആണ്. അപ്പൊ ആ കടയിലോട്ട് വീണ്ടും ഞാൻ വന്നേക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ മേടിക്കാൻ പോകുന്ന മീനാണ് ചെമ്പേലി. അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാണേ. ഓക്കെ ഉണ്ടാ. ഞാൻ ഉപയോഗിക്കുന്ന നാരങ്ങ സീഡ്ലെസ് ആയിട്ടുള്ള വിയറ്റ്നാമിൽ നിന്നുള്ള നാരങ്ങയാണ്. അപ്പോൾ അത് പിഴിയുക. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. നല്ല കോസ് പേസ്റ്റ് ആക്കുക. എന്നിട്ട് നമുക്ക് അത് മീനിൽ പുരട്ടാം. അപ്പോൾ മീനിൽ നല്ല വരകളൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഗിൽസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അപ്പുറത്തെ സൈഡും വര വെച്ചു. കണ്ടില്ല, എൻ്റെ വിരൽ കയറിപ്പോകുന്നത് കണ്ട. ഞാനൊരു പോക്കറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ മസാലയൊക്കെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 30 to 35 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്: തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില, നാരങ്ങ, ഫിഷ് മസാല ഒരു 3 teaspoons. ആവശ്യത്തിന് ഉപ്പ്. നല്ല ചൂടുള്ള പാനിൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവാള ഇടാം. എന്നിട്ട് ലേശം ഒന്ന് വാട്ടാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഫിഷ് മസാല ഇടാം. എന്നിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടാം. ഒന്ന് ചെറുതായിട്ട് മുഷിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് കൊറിയൻഡർ ലീവ്സ് ഇടാം. അത് കഴിഞ്ഞിട്ട് നാരങ്ങയും കൂടി പിഴിയാം. ഓക്കെ, എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ആ മസാലയൊക്കെ ആ മീനിലോട്ട് സ്റ്റഫ് ചെയ്യാം. ഇതാണ് നമ്മൾ സ്റ്റഫ് ചെയ്തേക്കുന്ന മീൻ. ഇനി നല്ല ചൂടുള്ള ഒരു പാൻ എടുക്കുക. ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. കരിയാണ്ട് സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സിമ്മർ ചെയ്യുക. അതിന് ശേഷം ഒന്ന് ആ മീൻ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ആ സെയിം പ്രോസസ്സ് ചെയ്യുക.
അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഫ് ചെയ്ത ചെമ്പേലി മീൻ ഫ്രൈ. അപ്പൊ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിപ്പോസ് കിച്ചണിൽ വരുന്നതാണ്. അപ്പൊ സൈനിങ് ഔട്ട്, ഫിലിപ്പ് കിരിയാന്തൻ. താങ്ക് യു.